ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷേ ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നമ്മളിവിടെ തരി കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കട്ട കെട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ള ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരക്ക എന്നൊക്കെയാണ് ഞങ്ങൾ നാട്ടിൽ പറയാറ്. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ്. അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് വെച്ചാൽ, നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരക്കൻ്റെ ടേസ്റ്റ് തന്നെ നല്ലപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ നോർമലായിട്ട് തരിയിലേക്ക് ഒഴിക്കുന്ന ചെറിയുള്ളി, കാഷ്യൂ നട്ട് എല്ലാം കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചെയ്യാം. ഞാൻ കുറച്ച് ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് ഗോൾഡൻ കളറാവുന്ന ടൈമിനൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ, നമ്മളെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് തരിക്കഞ്ഞി. അപ്പോൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും, നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കാരക്ക. അപ്പോൾ അത് കുറച്ചൊന്ന് ചേർത്തിട്ട് റെഡിയാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക് യു.